ما هو مقادير إذا ما في البيداء قال بعيدي يدركني غيما وأنت ذخيرتي وأظلام في الدنيا وأنت مسيري وعار على راعي حمابه وقادر إذا ما في البيداء قال بعيدي وفينا محمد يعلم ما في غاد وفينا محمد يعلم ما في غد عليك صلاة عليك سلام إليك الحبيب حياة النبي مليت فؤادي فصارها فصار المهيب كثير ريبك فصار المهيب كثير ريبك وتمي سبيب سبيب الله 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 ആദരണീയ പ്രസിഡന്റ് സെക്രട്ടറി മഹൽ ഖതീബ് അവർഗളു സദർ ഉസ്താദ് എൻ്റെ അഭിപന്യ സുഹൃത്ത് ഹസൻ ഉസ്താദ് സഖാഫി ഉസ്താദ് നാട്ടിലെ കാരണന്മാർ സഹോദരി സഹോദരന്മാർ റബ്ബ് തആല നമ്മുടെ ഈ ഇരുത്തം അവൻ്റെ അടുക്കൽ സ്വാലിഹായ കർമ്മമാക്കി തരുമാറാവട്ടെ പലതവണ ഈ വഴിക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ലിഫായ റാത്തീബൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് തീർത്തും വേറിട്ട ഒരു പരിപാടിയാണ് ഇതിൽ മദഹി ഗാനങ്ങളുണ്ട് നയത്തുകളുണ്ട് അതുപോലെ ദഫ്മുട്ട് അറബനമുട്ട് ബുർദ ഇമാം ബുസരി റളിയല്ലാഹു തആലന്റെ ബുർദ ഒക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവതരിപ്പിക്കണം റബ്ബ് തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ ഭാഷയുടെ ചെറിയ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയം മലയാളം മനസ്സിലാവുമെന്ന് വിചാരിക്കുക ഇൻഷാ അല്ലാഹ് ഇനി മലയാളം പറ്റാത്തടത്ത് നമുക്ക് ഇംഗ്ലീഷോ ഉർദോ എന്തോ നമുക്ക് പ്രയോഗിക്കാം ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു ഇവിടെ വന്നപ്പോ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്വീകരിച്ച ആളുകൾ ഭക്ഷണം തന്ന വീട്ടുകാര് ചായ സൽക്കാരം നടത്തിയ ആളുകൾ അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ വിവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവര് അവതരിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന ഭാഗം ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ഡിഫായി തങ്ങളുടെ പേരിലെ ഹൽക്ക നടത്തിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം ആ സമയത്ത് നമുക്ക് എല്ലാ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതൊരു പ്രതിവിധിയാക്കി ഈ ദിക്ര ഹൽക്ക ഒരു പ്രതിവിധിയാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ മദഹി ഗാനങ്ങൾ പാടണം മാപ്പിളപ്പാട്ടുകൾ പാടണം മദഹി ഗാനങ്ങൾ പാടുമ്പോ സ്വാഭാവികമായിട്ടും മോയിൻകുട്ടി വൈദ്യര് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഗാനശാഖയില്ല അതുകൊണ്ട് തന്നെ വൈദ്യരുടെ കൃതികൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം തങ്ങൾ സഹാബോരും ഈങ്ങളും അതിരിപ്പം എന്താ ഉഗമാ തന്നെ നെടിവോടുവാ ചുഷന്തരിൽ തിന്നെ മെത്തിളി
കൊളിവായി വന്ന് എന്നൊരു ഭുവനിയ തീയിൽ വന്നിടെ സെയ്റായി തരുണിന്നും തലമില പാർത്താൻ അഭിനന്ദനശിന്റെ മുതിർന്ന് മുളർന്നിടുക തങ്ങൾ സാഗര പോലും ഈ നല്ലും അതിരിപ്പം എന്താ ഉഗമാ തന്റെ പിടി കൂടുവാതിൽ പിന്നെ തെളിവൊളിവായി വന്ന് പിന്നൊരു ഭുവനിയ പ്രീതി വന്നിടെ തലമില പാർത്താൻ അഭിനന്ദനശിന്റെ മുതിർന്ന് മുളർന്നിടുക എന്റെ ഈ പിന്നിലും നിൽക്കുന്നത് മുഴുവനും നല്ല കഴിവുറ്റ പ്രതിഭകളാണ്. എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന സാഹിത്യോത്സവിലും കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവങ്ങളിലും ഇന്റർസോൺ ഫെസ്റ്റിലൊക്കെ പ്രതിഭാ തെളിയിച്ച കലാകാരന്മാരാണ്. അവരുടെ സ്വരങ്ങളിലൂടെ ഇൻഷാല്ലാ വേറിട്ട മധുര ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. സൂരികളായ മഹത്തുക്കളായ കവിതകള് കവികള് രചിച്ച വേറിട്ട് കിഷിലും ആസ്വദിക്കാം. ശൂരത്തരുൾ ബിന്ദും ശരഫുട രംഗ തിങ്കള ഹക്കിൽ ഇമ്പം കൊണ്ടിടത്തോവിയ അതിൽ തൂകൾ വേദം ചെറിയുടെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉറുദു കവിതകൾ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവാലി ഖാജാ മൊഹീനുദ്ദീനേ ഖാജാ ഇസ്ലാമുദ്ദീനേ ഖാജാ സിറാജുദ്ദീനേ ഖാജാ മൊഹീനുദ്ദീനേ ഖാജാ പ്രാസ്ഥാനിക ഗാനങ്ങളും ഇൻഷാല്ലാ നമുക്ക് ആസ്വദിക്കാം. സുന്നി സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവണ്ണ പതാകയെ നീത വരുന്നേ അണിയൊത്ത് നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തോരത്തുന്ന നില പകർന്നേ സുന്നി സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവണ്ണ പതാകയെ നീത വരുന്നേ അണിയൊത്ത് നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തോരത്തുന്ന നില പകർന്നേ അധർമ്മത്തെ തോരത്തുന്ന നില പകർന്നേ സമരത്തിൻ വിജയതീരം അണിചേരു സദയം മനസ്സാലെ വിനയം എസ് എസ് എഫ് ഉയരങ്ങൾ കടന്നുവല്ലോ എസ് എസ് എഫ് ഉയരങ്ങൾ കടന്നുവല്ലോ സുന്നി
സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവണ്ണ പതാകയെ നീന്ത വരുന്നേ അണിയത്ത് നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തുരത്തുന്ന നില പകർന്നേ അധർമ്മത്തെ തുരത്തുന്ന നില പകർന്നേ സുന്നി സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവണ്ണ പതാകയെ നീന്ത വരുന്നേ അണിയൊത്ത് നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തുരത്തുന്ന നില പകർന്നേ ഇന്നത്തെ ഈ ധന്യമായ രാവിന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇൻഷാഅല്ലാ നമുക്ക് തുടക്കം കുറിക്കാം. ഷമാസ് നിയാസ് ഹബീബ്. ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അദരം മുല്ലമാലർ വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്തു മണി പൊഴിഞ്ഞ പോലെ ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അദരം മുല്ലമാലർ വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്തുമണി പൊഴിഞ്ഞ പോലെ ഇന്നും കാത്തു കാത്തു ഞാൻ ഉറങ്ങും ദ്വാഹ കനവിലും നനഞ്ഞിടുവാൻ ഇന്നും ആശയോടെ കാത്തിരിക്കും എന്റെ കൽവിനുള്ള കുളിരണിയാ ഒന്നു ചിരിച്ചാൽ ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അധരം മുല്ല മല വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്തു മണി പൊഴിഞ്ഞ പോലെ ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അധരം മുല്ല മല വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മണി പൊഴിഞ്ഞ പോലെ അഴകായി മരുഭൂവിൽ കുളിത്തന്നലേ അജവായി ഊതിക്കൊണ്ടൻ കണ്ണിനൊളിവേ അതിലങ്കി തിളങ്ങിടും പുണ്യമതിന അണയാൻ അതിയായ നുള്ളി കോരിയ അഴകായി മരുഭൂവിൽ കണ്ണിനൊഴിവേ അതിലക്കി തിളങ്ങിടും പുണ്യമതിനാതി അണയാൻ കൊതിയായ നുള്ളി കൊതിയാൽ മധുവിന്റെ ഈണം മനസ്സിന്റെ താളം ശ്രീതു കൗനേരി എന്നിരവ് മുല്ലമല രാജാ അമ്പിയത്തൻ താരാ അരിശിലും കൊരുശിലും തിളങ്ങുന്നവർ ഒന്നു ചിരിച്ചാൽ ചിരിച്ചാൽ എൻ മുത്തു നബി അധരം മുല്ല മലർ വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്തു മണി പൊഴിഞ്ഞ പോലെ ആശ്രയമില്ല മഹശറയിൽ ആശയനേകും മഹബൂബേ അതിയായി മധുഹോതു മാശിക്കിന്നായി അതിയായി പൊഴിയുന്ന തേക്കണിവേ ആശയമില്ല മഹശറയിൽ ആശയദേകും മഹബൂബേ അതിയായി മധുഹോതു മാശിക്കിന്നായി അതിയായി പൊഴിയുന്ന തേക്കണിവേ മധുവിന്റെ ഈണം മനസ്സിന്റെ താളം സയ്യിദുൽ കൗനൈനി എന്നിനവ് മുല്ലമല രാജാ അമ്പിയത്തൻ താജാ അരിശിലും കുരിശിലും തിളങ്ങുന്നുവേ ഒന്നു ചിരിച്ചാൽ ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അധരം മുല്ലമല വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്തുമണി പൊഴിഞ്ഞ പോലെ എന്നും കാത്തു കാത്തു ഞാൻ ഉറങ്ങും വാഹ കനവിലും നനഞ്ഞിടവാ ഇന്നും ആശയോടെ കാത്തിരിക്കും എന്റെ കൽവിനുള്ള കുളിരണിയാ ഒന്നു ചിരിച്ചാൽ ഒന്നു ചിരിച്ചാൽ എൻ മുത്തു നബി അധരം മുല്ല മല വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യ നബി വചനം മുത്ത്
പത്ത് മണി പൊഴിഞ്ഞ പോലെ ചിരിച്ചാൽ എമ്മുത്തരവി അധരം പുല്ലമലർ വിരിഞ്ഞ പോലെ ഒന്നു മൊഴിഞ്ഞാൽ എൻ പുണ്യഹവിവചനം പത്ത് മണി പൊഴിഞ്ഞ പോലെ ബദറു അലൈന മിംസനി യാതി വദായി വജബ ശുക്രു അലൈന മാതാ ലില്ലാഹി ദായി മുഹമ്മദ് തോല അലി ബദറു അലൈന മിംസനി യാതി വദായി വജബ ശുക്രു അലൈന മുഹമ്മദ് അയ്യൂഹൽ മബ്ഊസു ഫീനാ കിതാബിൽ അംബിൽ മുതായി കാശ റഫ്തൽ മദീന മർഹബ യാ ഖൈറദായി മുഹമ്മദ് തോല അലി ബദറു അലൈന ഇൻസാനി യാതിൽ വദായി അല്ലാ വജബ ശുക്രു അലൈന മദാ ലില്ലാ ഇദായി മുഹമ്മദ് അയ്യൂഹൽ മബ്ഊസു ഫീനാ കിതാബിൽ അംബിൽ മുതായി അല്ലാ അല്ലാ ദാശ റഫ്തൽ മദീന മർഹബ യാ ഖൈറദായി മുഹമ്മദ് തോല അലി ബദറു അലൈന ഇഹ്സാനി യാതിൽ വദായി അല്ലാ വജബ ശുക്രു മർഹബായ ഖൈറദായി യാ ഹബീബല്ലാഹ് ഹബീബല്ലാഹ്.
ചോദ്യം ശ്രദ്ധിക്കുക. ഉത്തരം അറിയുന്ന ആളുകൾ കൈപൊക്കിയ മതി, വിളിച്ചു പറയരുത്. ഉത്തരം ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കേശവാർഡ് നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ ഞങ്ങൾ തരും. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാനുയായികളും മദീനയിലേക്ക് പാലായനം ചെയ്തു. ഈ സമയത്ത് മദീനയിലെ പ്രസിദ്ധ തറവാട്ടുകാരായ ബനൂ നജാറിലെ ചെറിയ കുട്ടികൾ വന്ന് അള്ളാന്റെ ഹബീബിനെയും സഹാബത്തിനെയും ദഫുമുട്ടി സ്വീകരിച്ചാനയിച്ചു. എങ്കിൽ ഈ സ്വീകരണ ഘോഷയാത്രയിൽ ഏത് ബൈത്തായിരുന്നു അവർ ചെല്ലിയിരുന്നത്? അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്, ഇവിടെ വന്ന് പറയാവുന്നതാണ്. ഏത് ബൈത്ത് ചെല്ലിയിട്ടാണ് അവര് സ്വീകരിച്ചാനയിച്ചത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ചെറുപ്പക്കാർക്കും അടക്കം പങ്കെടുക്കാം. ഏത് ബൈത്തായിരുന്നു ചെല്ലിയിരുന്നത്? അറിയുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് കൈപൊക്കുക. ഏത് വരി ചെല്ലിയായിരുന്നു? നമ്മൾ ഈ ആ വരി ഇതിന്റെ തുടക്കത്തിൽ ചെല്ലിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചെല്ലിയിട്ടുണ്ട് എങ്കിൽ ഏതായിരിക്കും ആ വരി എന്ന് നിങ്ങൾക്ക് കൈപൊക്കാവുന്നതാണ്, ഇവിടെ വന്ന് പറയാവുന്നതാണ്, കേശവാർഡ് സ്വീകരിക്കാവുന്നതാണ്. അറിയില്ലേ? 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 അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാം.
ഇമോനെ വാ, ഇവിടെ ഇവിടെ ധൈര്യ സമേതം ഒരു കുഞ്ഞുമോനും കൂടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. മോന്റെ പേര്, പേര് ആദ്യം പറയാം. സയദ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം? നയൻത് സ്റ്റാൻഡേർഡ്. കന്നഡ? കന്നഡ. ഇംഗ്ലീഷ് മീഡിയം? ഇംഗ്ലീഷ് മീഡിയം. മാഷാല്ലാ. ഏത് ബൈത്ത് ചൊല്ലിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച് അനയിച്ചത്? ഏത് വരിയായിരുന്നു? നമുക്കൊന്നിച്ചൊന്ന് പാടിയോക്കാദു ഒരു വരി പാടിക്കോട്ടെ. പാടണോ പാടണോ? നിങ്ങൾ പറയാം. ഒന്ന് കൈപൊക്ക, കൈപൊക്ക, പോരാ പോരാ. ഹാത്തുടോ, ഹാത്തുടോ. ഇവിടെ മഹല്ല് പ്രസിഡന്റ് ഇവിടെ ഉണ്ടോ? മഹല്ല് പ്രസിഡന്റ്, പ്രസിഡന്റ് ഇവിടെ. ഞങ്ങൾ കൊറേ കാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാഷ് മുഹിബിന് ഇവിടെ ചെലവഴിച്ചിട്ടേ പോവുള്ളൂ. ഈ കുഞ്ഞുമകനിക്ക് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കാഷ് അവാർഡ് ഇൻഷാല്ലാഹ് പ്രസിഡന്റ് കൊടുക്കുകയാണ്. സായത്തിനുള്ള കാഷ് അവാർഡ്. മോനെ ഇങ്ങോട്ട്. വളരെ അതിമനോഹരമായിട്ട് ആൻസർ പറഞ്ഞ സയദിനുള്ള കാഷ് അവാർഡ് നമ്മുടെ പ്രസിഡന്റ് അവർക്ക് കൊടുക്കുകയാണ്. റബ്ബ് തറക്കബ് ചെയ്യുമാർ അവിടെ. ബിസ്മില്ലാ. അല്ലാഹു അക്ബർ. ഇതുപോലെ എല്ലാ ആളുകൾക്കും റീചാർജ് ചെയ്യാനുള്ള തുക ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓരോ വരികൾക്ക് ശേഷം ഇതുപോലെ ചോദ്യങ്ങൾ വരും. ഓരോ പാട്ട് കൃത്യമായിട്ട് എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. വളരെ കൃത്യമായിട്ട് ഇൻഷാല്ലാ. ഇനി പ്രവാചക പ്രകീർത്തനം തുടരുന്നു. പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തന്റെ കഥ, പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തന്റെ കഥ, ഉള്ളിലെന്നും പൊന്നബിയാണ് ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്, ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്. പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തന്റെ കഥ, പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തന്റെ കഥ, ഉള്ളിലെന്നും പൊന്നബിയാണ് ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്, ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്. പാവിപ്പാടും ഗാനമിതാ, പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തന്റെ കഥ, ഉള്ളിലെന്നു പൊന്നബിയാണ് ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്, ജീവായി പൂവായി കത്തുവച്ച തേന്നിധിയാണ്. ജാഹിലിയ കാലം ബഹുദൈവ ചിന്തയേറ്റം, അക്രമത്തിലാടും ഇരുളിൽ കുളിച്ച നാടും. ജാഹിലിയ കാലം
ബഹുദൈവ ചിന്തയേറ്റം അക്രമത്തിലാടും ഇരുളിൽ കുളിച്ച നാടും അപുണ്യനബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിൻ്റെ തേക്കണമായി അപുണ്യനബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിൻ്റെ തേക്കണമായി പാവിപ്പാടും ഗാനമിതാ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ ഉള്ളിലൊന്നും പൊന്നബിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ബൈബിലെ മദീന എൻ മുത്തു നബി നാടാ ആഷിഖിന്റെ തീരം അലിവേകിടുന്ന കൂടാ ബൈബിലെ മദീന എൻ മുത്തു നബി നാടാ ആഷിഖിന്റെ തീരം അലിവേകിടുന്ന കൂടാ അപുണ്യ നബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിന്റെ തേക്കണമായി അപുണ്യ നബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിന്റെ തേക്കണമായി പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ ഉള്ളിലെന്നും പൊന്നബിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ഹാത്തിമോ റസൂലെ അകദാരിലെന്റെ പൂവേ ആലമാകനൂറെ അണയാത്ത പൊന്നിലാവേ ഹാത്തിമോ റസൂലെ അകദാരിലെന്റെ പൂവേ ആലമാകനൂറെ അണയാത്ത പൊന്നിലാവേ അപുണ്യ നബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിൻ്റെ തേക്കണമായി അപുണ്യ നബിയുതിയായി പൂവും കുളിരായി ഇസ്സത്തിൻ്റെയും തളിരായി ഇഷ്കിൻ്റെ തേക്കണമായി പാവിപ്പാടും ഗാനമിതാ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ ഉള്ളിലെന്ന് പൊന്നബിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ പാവിപ്പാടും ഗാനമിതാ പൊന്മദീന തൻ്റെ കഥ ഉള്ളിലെന്ന് പൊന്നബിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ ജീവായി പൂവായി കത്തുവച്ച തേന്നിടിയാണേ മുത്തുരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അഴകത്ത നാരി സുമ്മരി ബീവി ഫാത്തിമ്മ മുത്തുരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അഴകത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ്മ ഇന്ത്യ രാജന്റെ തേരിമ്പ ഫാത്തിമ്മ വമ്പനടിയാർക്ക് ഇണയൊത്ത ഫാത്തിമ്മ അമ്പിയ രാജന്റെ തേരിമ്പ ഫാത്തിമ്മ വമ്പനടിയാർക്ക് ഇണയൊത്ത ഫാത്തിമ്മ നെല്ലിമാണിന്റെ വെണ്ണീര പുഷ്പങ്ങൾ പുതി നീറീണ ലങ്കാരം കൽവിലോരായിരം ആതിരാ മിന്നുന്ന ഫാത്തിമുന്നബിയുടെ മോളാണ് മുത്തേരത്ന ചന്ദ്രവദന മധുക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അകത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ്മ കുമരരിന്റെ മഞ്ചുള്ള ഫാത്തിമ്മ ഇമ്പത്തൻ പൂവിന്റെ ലെങ്കുള്ള ഫാത്തിമ്മ തുമ്പപ്പൂമലരിന്റെ മഞ്ചുള്ള ഫാത്തിമ്മ ഇമ്പത്തൻ പൂവിന്റെ ലെങ്കുള്ള ഫാത്തിമ്മ ജയലാലിന്റെ ജന്നത്തിൽ ഫിർദോസിൽ സ്ഥാനമോറപ്പിച്ച ജേതാക്കൾ
കർബല ചെഞ്ചയന്തി തുള്ള തിരദാസിഹബിൽ മാതാവേ മുത്തേരത്ന ചന്ദ്രവദന മധുരക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അകത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ്മ ആണിക്ക കല്ലിന്റെ ഫാത്തിമ്മ മാനത്തി പോകുന്ന താരമ്പൽ ഫാത്തിമ്മ മാണിക്ക കല്ലിന്റെ ചേരുള്ള ഫാത്തിമ്മ മാനത്ത് പോകുന്ന താരമ്പൽ ഫാത്തിമ്മ അറിവിൽ ഒളിവിന്റെ വർണ്ണങ്ങൾ ചാലിച്ച് ആരംഭം തൂകുന്ന പൂവാണ് മണ്ണിലോരായിരം കാലങ്ങൾ പിന്നിട്ട് മാതൃക കാണിച്ച ഫാത്തിമ്മ മുത്തിരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അകത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ്മ മുത്തിരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവിൻ അകത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ്മ നാല് കുത്തുബുമാരിൽ പ്രധാനിയായ പക്ഷേ ഓസുലാന്ന് സുൽത്താൻ മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അഖില ജനമണ്ണിൽ എന്ന ഇഷലാണ് ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കുകയും തുടർന്ന് വേദിയിൽ ഷെയ്ഖ് അഹമ്മദ് കബീർ ഡിഫാഴി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫിന്റെ തനത് രൂപം അഥവാ നമ്മൾ കുത്രാതീബിൽ കാണുന്ന ദഫിന്റെ തനത് രൂപമാണ് ഇനി ഇൻഷാ അല്ലാ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ റിഫായറത്ത് റാത്തീബിലെ ദഫ്, തുടർന്ന് ഷെയ്ഖ് അബുൽ ഹസൻ ഇഷാദലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അറബന മുട്ടിന്റെ തനത് രൂപവും ഒരു കളരി അഭ്യാസിയുടെ മെഴിവഴക്കത്തോടുകൂടിയുള്ള അറബന മുട്ട് അതിമനോഹരമാണ് ഇൻഷാല്ലാ ഇവിടെ അരങ്ങേറുകയായി. സംഭവം നടക്കുന്നത് ബഗ്ദാദിലെ ഒരു കുഞ്ഞു മകനിക്ക് ഷെയ്ഖ് ജീലാനിയുടെ ദറസിൽ ചേരാൻ ആഗ്രഹം കൊതിച്ചു. തന്റെ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ദറസിൽ ചേരണം. ഉമ്മ സമ്മതം കൊടുത്തു. ദർസിൽ അഡ്മിഷൻ കിട്ടി. ആഴ്ചകൾ കഴിഞ്ഞു. ഈ കുഞ്ഞുമോനെ കാണാൻ വേണ്ടിട്ട് ഉമ്മ പോവുകയാണ്. പോകുന്ന സമയത്ത് ഈ കുഞ്ഞുമോന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ താഴ്ന്ന ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു. തടിച്ചു വെളുത്ത നിറമുള്ള കുട്ടിയുടെ ശരീരം ശുഷ്കിച്ചു പോയി. അതിന്റെ നിറം മാറിയിട്ടുണ്ട്. തൊട്ടടുത്ത റൂമിൽ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ഉസ്താദ് കോഴിയൊക്കെ കഴിച്ചിട്ട് അതിന്റെ എല്ലൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു ഉമ്മാക്കും സഹിക്കാൻ പറ്റൂല. തന്റെ മകൻ കഴിക്കുന്നത് വളരെ താഴ്ന്ന ഭക്ഷണം. ഉസ്താദോ കോഴിയൊക്കെ കൂട്ടി. ഷെയ്ഖ് ജീലാനി തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, തന്റെ മകനിക്ക് കോഴി കഴിക്കണോ? മൗനം സമ്മതം. ഉടൻ തന്നെ അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കരം ആ എല്ലിൻ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്തനോഫി തങ്ങള് തന്റെ ബഹിജത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ ചരിത്രം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഷെയ്ഖ് അവർകള് അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കരം ആ എല്ലിൻ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ദ്രവിച്ചുപോയ നുരുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുന്ന ജഗന്നിയന്താവിന്റെ അനുമതിയോടെ ഇതാ അബ്ദുൽ ഖാദർ പറയുന്നു, നീ എഴുന്നേൽക്കുക. അത് പരിപൂർണമായ ഒരു പടക്കോഴിയാകുകയും എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. ചോദ്യം ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് ക്യാഷ് അവാർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ഈ ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മുഹിയുദ്ദീൻമാരിൽ ഒരു വരിയുണ്ട്. ഏതാണ് ആ വരി എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കരം എല്ലിൻ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. അപ്പൊ അതൊരു പരിപൂർണമായ പടക്കോഴിയാകുകയും എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. ഞാൻ ഈയിടെ ഫിജിയിൽ ഒരു സന്ദർശനത്തിന് പോയിരുന്നു. ഫിജി അവിടെ പോയപ്പോ ആ ഭാഗങ്ങളിൽ മുഹിയുദ്ദീൻമാരുണ്ട്. മുഹിയുദ്ദീൻമാരെല്ലാം വേൾഡിന്റെ എല്ലാ ഭാഗത്തും അത് സ്ഥാനം പിടിച്ചൊരു വലിയൊരു കവിതാ സമാഹാരമാണ്. ഏതായിരിക്കും ആ വരി എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താം. മൊബൈലിൽ നോക്കിയിട്ട് വരി കണ്ടുപിടിക്കരുത്. ഐ പി സി എത്ര ആയിരിക്കും വക്കീൽ അതിന്റെ ലോ വരിയ
വഞ്ചനാ കുറ്റത്തിന് ഇൻഷാല്ലാ കേസെടുക്കേണ്ടി വരും. അത് പ്രയാസമാണ്. അതുകൊണ്ട് മൊബൈലിൽ നോക്കാതെ നിങ്ങൾക്ക് അറിയുന്ന വരികൾ ഇൻഷാല്ലാ ഇവിടെ വന്ന് നിങ്ങൾക്ക് പാടാം, പറയാം, കേശപാട് സ്വീകരിക്കാം. ക്ലൂ വേണോ? നിങ്ങൾക്ക് പറയാം ക്ലൂ വേണോ വേണ്ടേ? ഞാൻ പറഞ്ഞുതരാം, ഒരൊറ്റ പുരിയാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ പാടില്ലോ. കൈപൊക്കിയാ മതി, പിടിച്ചു പറയരുത്. ബാക്കി നിങ്ങൾ കണ്ടെത്താം, അതിന്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാം നിങ്ങളുടെ ശ്രദ്ധ ഓസുല്ലാദൻ തങ്ങൾ എങ്ങനെ ഈ ഉന്നത പദവിയിലെത്തി എന്നതിലേക്ക് നോക്കാം. അഖില ജനമണ്ണില്ലാതരിച്ച അഖില ജനമണ്ണില്ലാതരിച്ച അസിലു ഔവൽ നൂറു ദീച്ച അഖില ജനമണ്ണില്ലാതരിച്ച അസിലു ഔവൽ നൂറു ദീച്ച യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി മഷിഹൂറായിമൽ താരമായി വിസീതു അഖിലിൽ പൈതതായി ഇമാനി നജിമൽ താരമായി വിസീതു അഖിലിൽ പൈതതായി അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി തഖ്വയിൽ മനം ശാന്തി നേടി തസ്ലീമിൻ സൽപാത കാട്ടി തഖ്വയിൽ മനം ശാന്തി നേടി തസ്ലീമിൻ സൽപാത കാട്ടി തൗഹീദുണരിത്തും ദീപമായി തഫ്സീറുദ്ദീനിൻ ഫാലിരായ തൗഹീദുണരിത്തും ദീപമായി തഫ്സീറുദ്ദീനിൻ ഫാലിരായ യാ ശൈഖ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച അഖില ജനമണ്ണില്ല ആദരിച്ച അസിലു ഔവൽ നൂറു ദീച്ച യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ ആശീഹ് മുഹിയദ്ദീൻ യാ ശാഹ് ബഗ്ദാദി യാ
ഷാഹ് ബഗ്ദാദി. വേദിയില് ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫായ് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫിന്റെ വിവിധ രൂപങ്ങൾ അരങ്ങേറുകയായി. അതിനു മുമ്പ് പ്രവാചക പ്രകീർത്തനങ്ങൾ തുടരുന്നു. ഹബീബ് ഹബീബ് പ്രകീർത്തിക്കുന്നു. ഹബീബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കരം എല്ലിൻ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഖൂമി ബിഇദ്നില്ലാഹി അല്ലദീ യുഹയ്യിനാ വഹിയ റമീം. ദ്രവിച്ചു പോയെന്ന് ഒരുമിപ്പോയ എല്ലുകളെ ജീവിക്കുന്ന ജഗന്നിയന്താവിന്റെ അനുമതിയോടെ ഇത് അബ്ദുൽ ഖാദർ പറയുന്നു, നീ എഴുന്നേൽക്കുക. ഫസാറത്ത് ദജാജത്തിന് സെബി, അത് പരിപൂർണമായൊരു പെടക്കോഴിയാകുകയും ഫസാഹത്ത് എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ മുഹിയദ്ദീൻ മാലയിൽ ഈ വരി ഏത് എന്നുള്ളതാണ് അറിയുന്ന ആർക്കും കൈപൊക്കാവുന്നതാണ്. ഇവിടെ വന്നിട്ട് ഇൻഷാല്ലാ അതിന്റെ കേശവാടി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ആർക്കും പങ്കെടുക്കാം, ആർക്കും പങ്കെടുക്കാം. ആരും ഒരാളുണ്ടല്ലേ? പേരെന്ന് പറഞ്ഞു? നോക്കാം നമുക്ക് ഏതായിരിക്കും ആ വരി എന്നുള്ളത്. ഒന്ന് ആദ്യം ഒന്ന് പറയാ, ഒന്ന് പറഞ്ഞാട്ട് ഏതായിരിക്കും ആ വരി എന്നുള്ളത്. എന്തെങ്കിലും ഭീകര ജീവിയായിട്ടാണോ കാണുന്നത്? പറക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് പറയും, നന്നായിട്ട് പറഞ്ഞോളി. ബിസ്മില്ലാ മാഷാ അല്ലാ. കോഴിയുടെ ഒന്നുകൂടി പറഞ്ഞാട്ട്, ആദ്യം പറയാ. കോഴിയുടെ മുല്ലോട് കൂക്കെന്ന് ചൊന്നാറേ കോഴി കൂഷ, കോഴിയുടെ മുല്ലോട് കൂക്കെന്ന് ചൊന്നാറേ കൂഷി കൂക്കാതെ പറപ്പിച്ചു വിട്ടോവ. ആ വരിയിൽ ചെറിയൊരു പിശക് വന്നിട്ടുണ്ടോന്നൊരു സംശയം. എവിടെ ആയിരിക്കും? നിങ്ങൾ ഉസ്താദല്ലേ? അതാ ഓറ് നോക്കുന്നുണ്ട്. ഹസൻ ഉസ്താദും സക്കാബി ഉസ്താദും നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവസാനം കിട്ടണ്ടേ? ഇൽമും ബി ഉസൂലും യുഅറഫു ബിഹ അഹബാലു അവാഖിറിൽ കലിം. അവസാനം അങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് ആയിക്കോ. നിയാസ കലിമത്തിന്റെ അവസാനത്തെ സ്ഥിതിഗതികളാണല്ലോ അറിയണ്ടേ. അപ്പോ ഇവിടെ ജൂറി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഓറ് ശരി വളരെ കൃത്യമായിട്ട് നടക്കുന്നത്. കോഴിയുടെ മുള്ളോട് കുകന്ന് ചെന്നാരേ കുസാതെ കൂകിപ്പിച്ചു വീട്ടോബ് ബിൽകുത്തുബി റബ്ബാനി മുൽഗൗസി സമദാനി നജീരാമിൻ കുല്ലി അഫാദിയ അല്ലാ. നീരം മലകൂകൾ പിയന്ന് ചെന്നാരേ അവരെ താലെ കുമ്മൽ ഖൽഖ പോതിൻ നോമ്പ് അല്ലാഹീം പേരോ തുതിൻ സലവാത്തോ അലിനാൽ തുടങ്ങോവാൻ അൽ ചെയ്തവേ നാമ്പ. ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? മനസ്സിലെന്നില്ലേ? ഞാൻ മനസ്സിലായി. എന്താ പ്രതീക്ഷിക്കുന്നത്? ഉസ്താന്റെ പോലെ വലിയൊരു ഗാനം പാടുന്ന ആളാവണം. ആവണം. അതിലേക്ക് പാരങ്ങളെ വെച്ച് അത് നമുക്ക് പ്രയാസമാണ്. വേറെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? തുറന്ന് വരുന്ന ഡാൻസ് ഗോൾഡൻ ചാൻസ്. എന്തും പറയാം, നിങ്ങൾക്ക് പറയാം. കണ്ണൊരു അസുഖത്തിലാണ് ഉസ്താനോട് ദുആ വസിയത്ത് ചെയ്യുന്നു. തീർച്ചയായും ഞങ്ങൾ ദുആ ചെയ്യും. അത് കറക്റ്റ്. അല്ലാത്ത എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നോ? ഉസ്താദിന്റെ കൂടെ കൂടിയിട്ട് പാടണമെന്നുള്ളത് ആഗ്രഹമാണ്. അത് നമുക്കൊരു അവസരം. ഇപ്പൊ ഫസ്റ്റ് ചാൻസ് കൊടുത്തു കഴിഞ്ഞു. എന്നാലും നമുക്ക് ഒരു കേശവാട് ഞങ്ങളെ ഉണ്ട്. സെക്രട്ടറി ഇവിടെ ഉണ്ടോ? നമ്മുടെ ആരാളത് ഹസൻ ഉസ്താദ്? ഒരാളങ്ങോട്ട് തരും.
പോകുമ്പോട്ടല്ലേ, ഇതുവരെ ഞാൻ പോകുന്ന വേസ്ഥാ കയ്യിലൊന്നോട്ടെ, പോകുന്ന സമയത്ത് എനിക്ക് തന്നെച്ചാ മതി. ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി സാറിനെ കണ്ടാ മതി. വേദികാലിയിലല്ല, അല്ല വേറിട്ട ശൈലിയിലൂടെ ഇൻഷാ അല്ലാ ദഫമുട്ടാ.